ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സാത്രൂഖിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. വീഡിയോ ആണ്. ഇപ്പൊ എല്ലാരും ആലോചിക്കും ഉണ്ടാവും ഞങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും വിട്ടിട്ടില്ല പിന്നെ അങ്ങനെ ക്യൂ എൻ നടത്തണേന്ന്. അപ്പൊ നമ്മുടെ ചാനലിൽ കുറെ ഹേറ്റേഴ്സ് വന്ന് മോശമായ കമന്റ് ഇടുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരു റിപ്ലൈ കൊടുക്കാന്ന് വിചാരിച്ചാണ് നമ്മ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. ഇപ്പൊ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. അപ്പൊ ഡോണ്ട് സ്പ്രെഡ് ഹേറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്യൂ എൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായാലും നമ്മുടെ റാസ്പുട്ടിൻ ഡാൻസ്. അപ്പോൾ എന്തായാലും എല്ലാവരും കട്ട സപ്പോർട്ടായിരുന്നു, 2K വ്യൂസ് ഒക്കെ അടിച്ചു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായി, ഒരു മോശമായ കമൻറ്റ്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചാനൽ നിർത്തിപ്പോടാ, സാദി സുരി ബാഡ് ഗേൾ അങ്ങനെ പറഞ്ഞിട്ട്, പിന്നെ നിങ്ങൾ അധികം ഓവറാവുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ഇറങ്ങിപ്പോടാന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഈ ഇറങ്ങിപ്പോവാൻ പറയാൻ ഞാൻ നിങ്ങളുടെ വീട്ടിലൊന്നും കയറി വന്നിട്ടില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങാൻ എൻ്റെ ഇഷ്ടത്തിലാണ്. പോണം പോകണ്ടെന്നൊക്കെ എൻ്റെ ഇഷ്ടമല്ലേ ആദ്യം. അപ്പോൾ അത് ഞാൻ പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പിന്നെ ചെയ്ത് വെച്ചപ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ടായി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കയറി നല്ലൊരു റിപ്ലൈ കൊടുത്തു. പിന്നെ നോക്കിയപ്പോൾ ആ കമൻറ്റ് കാണില്ല, അവരെന്നത് ഡിലീറ്റ് ചെയ്ത് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മുടെ ചാനലിൽ ഇനി ഇങ്ങനത്തെ കമൻറ്റുകൾ കൂടുതലൊക്കെ നമ്മൾ പിന്നെ ചെയ്ത് വയ്ക്കും ഗൈസ്. അടിപൊളിയല്ലേ? പിന്നെ ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അടിപൊളി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കരിക്കിൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി, തെങ്ങില്ലാത്ത ഇവൻ്റെ വീട്ടിൽ എങ്ങനെ മടലെത്തി. അതെന്ന് വെച്ചാൽ, ഈ തെങ്ങില്ലാത്ത വീട്ടിൽ എന്താ ഗൈസ് മടലുണ്ടാവില്ല. ഈ തെങ്ങില്ലാത്ത വീട്ടിൽ 4 വരെ കിട്ടും, നമുക്ക് കടയിൽ പോയി ചോദിച്ചാൽ കിട്ടും. പിന്നെ കത്തിക്കാൻ വേറെ കയറ്റി നമ്മൾ മടലാണ് എടുക്കാറ്. അല്ലാണ്ട് പിന്നെ എൻ്റെ കുടലെടുത്ത് കത്തിക്കാൻ പറ്റില്ലല്ലോ. അല്ല സാദി, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പിന്നെ വന്നിരിക്കുന്നത് ഇറങ്ങിപ്പോടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഒരാളുടെ വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോടാന്നൊക്കെ പറയാം. പക്ഷേ യൂട്യൂബിൽ അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിന് വീഡിയോ വ്ളോഗൊക്കെ ചെയ്യാം. അവിടെ വന്നിട്ട് ഇറങ്ങിപ്പോവാന്ന് പറയുന്നത് അത് ശരിയല്ല ഗൈസ്. പിന്നെ ഇത് ഞാൻ ഹേറ്റേഴ്സിനുള്ള മറുപടി ഉണ്ട്. ബാക്കിയുള്ളവരെ അഭിപ്രായങ്ങൾ, വീഡിയോ എങ്ങനെ ഉണ്ട്, കൊള്ളാവോ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കിട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത കമൻറ്റ് എന്ന് പറയുന്നത് എന്താണ് സാദി? ദുരന്തം. അല്ലെ, ദുരന്തം. ഞങ്ങൾ ദുരന്തമാണോ? അപ്പോൾ ഗൈസ്, ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറോണയാണ്. കൊറോണേനെക്കാട്ടും വലിയ ദുരന്തമാണോ ഞങ്ങൾ? നിങ്ങളുടെ അഭിപ്രായം എന്താ ഗൈസ്? കമൻറ്റ് ചെയ്യട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത കമൻറ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എന്താണ് സാദി? തള്ളു. തള്ളു വിടല്ലേ എന്നാണ് കമൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു ചെറിയ തള്ളൊക്കെ വേണം. തള്ളൊക്കെ വിടാണ്ട് പിന്നെ ജീവിക്കാനൊക്കെ പറ്റുമോ ഗൈസ്? അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത കമൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയ്യേ കോളനി പയ്യെന്നാണ് അവൻ കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ അയ്യേ എന്തിനാണ് ബ്രോ ചേർക്കണമെന്ന് വെച്ചാൽ, ഈ അയ്യേ ചേർക്കാൻ അത്ര വൃത്തിയായിട്ട് വരുന്നല്ല ഈ കോളനിത്തെ ആൾക്കാർ. ഈ കോളനിത്തെ ആൾക്കാരെന്താ, മനുഷ്യന്മാരല്ലേ? അല്ല, അവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണ്. പിന്നെ അയ്യേ അത് ഇത് അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരെ പവർ അറിയണമെങ്കിൽ അവിടെ പോയി വിളിച്ചു നോക്കണം കോളനി പയ്യെന്ന്. അപ്പം അറിയാം അവരെ പവർ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത് കരിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ കരിക്കിൻ്റെ ആ വീടില്ലേ, അത് വന്നാണ്. എന്നാൽ പിന്നെ ആ മടൽ വെച്ച് കരിക്കങ്ങ് വെട്ടിയാൽ പോരെ? മടൽ വെച്ചിട്ട് കരിക്കൊക്കെ വെട്ടാൻ പറ്റുമോ? അതെനിക്കറിയില്ല കേട്ടോ, പുതിയ അറിവാണ്. എന്ന് വെച്ചാൽ നമ്മെന്ന് വെച്ചാൽ ഈ കത്തി വെട്ടോ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്, മടൽ വെച്ചിട്ട് കരിക്ക് വെട്ടിയാൽ പോരെന്ന്. അപ്പൊ ഈ കമന്റ് കിട്ടാൾ എങ്ങനെയാണ്, ഞങ്ങൾക്കും കൂടി ഒന്ന് പഠിപ്പിച്ചായോ? പിന്നെ നിങ്ങളൊക്കെ മടൽ വെച്ചിട്ടാണ് കരിക്ക് വെട്ടണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടാ. അപ്പൊ ഫ്രണ്ട്സ്, അടുത്ത കമന്റ് ആണ് അതെ ഗൈസ്, കോപ്പി പി പി. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ എല്ലാവർക്കും വരുന്ന ഒരു കമന്റ് ആണ് കോപ്പി പി പി. നീ കോപ്പി ഫ്രം അർജുണ്ടൊക്കെ അത് ഇത് ഇങ്ങനെ കോപ്പിന്ന്. എന്ന് വെച്ചാൽ നമ്മ ഈ കോപ്പി അടിക്കുകയാണെങ്കിൽ ഈ കോപ്പി എന്നൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടന്റിൽ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ അത് വെറൈറ്റി ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ പറയുകയാണെങ്കിൽ വെച്ചാൽ ഇപ്പൊ ജോളജി ഇപ്പൊ എന്തൊരു പേരാ ചെയ്ത്, അതൊന്നും അങ്ങനെയൊന്നും കോപ്പി എന്ന് പറയില്ല. ഇപ്പൊ തണ്ണിമത്തന്റെ, പിന്നെ കൊക്കോകോള വേഴ്സസ് മെന്റോസ് ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അതിനൊന്നും കോപ്പി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് വന്നതാണ് ഇത് ഏത് ഭാഷ, ഇതെന്ത് ഭാഷയെന്നോ? അതെന്താ, ഞങ്ങളുടെ മലയാളം യൂട്യൂബ് ചാനലാണ്, ഞങ്ങൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്.
പിന്നെ ഇദ്ദേഹത്തിന് മാത്രം എന്താവും മനസ്സിലാവാഞ്ഞത്? മലയാളിയല്ലേ, മലയാളം അറിയാത്ത മലയാളി ഉണ്ട്. അപ്പൊ എന്താണാവോ, നിങ്ങക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. ആരുടെ അടിയിൽ അടിപൊളി കമന്റ് ഒക്കെ നിങ്ങൾ വിടുന്നുണ്ട്. എന്തായാലും ഇവർക്ക് മാത്രം എന്താവും മനസ്സിലാവത്ത്, അത് നമുക്കറിയില്ല. അപ്പൊ ഗൈസ്, അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നാണമില്ലടാ അവന്റെ ഒരു യൂട്യൂബ് ചാനൽ. ഞങ്ങൾക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങൾ നാണിക്കുന്നത്? മുടിയൊക്കെ ഇരി കുട്ടപ്പനായിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഞങ്ങൾ നാണിക്കേണ്ടത്? അങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് നാണിക്കണമെന്ന് വെച്ചാൽ പിന്നെ എം ഫോട്ടോ കൺബോക്സിൻ്റെ കൂടെ ഒക്കെ എങ്ങനെ വീഡിയോ ഇടാനാണ് നാണം കെട്ടിട്ട്? അല്ലേ, എന്താണ്, എന്തിനാ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്? അങ്ങനെ നാണൊന്നും വേണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ കഴിവ്, പലരും കഴിവ് തെളിയിച്ചിട്ടുള്ള ഓരോ യൂട്യൂബ് ചാനലിൽ കൂടെ ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്, അയ്യോ അടുത്ത കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു സാധനം ജനിച്ചിരിക്കുന്നു, എല്ലാവരുടെ ശ്രദ്ധയ്ക്ക്. ഏതായി പൊട്ടൻ പോയി പോയി ചാവട. അല്ല, ഞാൻ ജനിച്ചത് ഓർത്ത് വെച്ചോട്ടെ. നമ്മൾ ഇയാൾക്ക് വേണ്ടി പറയുകയാണ് 2007 അടുത്ത മാസം 31 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ബ്രോ ഗിഫ്റ്റൊക്കെ കൊണ്ട് വിട്ടിക്കോ കേട്ടാ. പിന്നെ പറയുകയാണെങ്കിൽ ഏതായി പൊട്ടൻ, നമ്മുടെ ഇൻവിസിബിൾ പൊട്ടൻ, അതാണ് ഞാൻ. അറിയില്ല, ഇല്ല, നമ്മുടെ ഷോർട്ട് ഫിലിമിൽ ഇൻവിസിബിൾ പൊട്ടൻ, അതാണ് ഗൈസ് ഞാൻ. പിന്നെ പറയുകയാണെങ്കിൽ പോയി പോയി ചാവട. ഞാൻ എന്തിനാണ് ചാവുന്നത്? അല്ല സതി, ഞാൻ എന്തിനാണ് ചാവുന്നത്? ഒരേ കമൻറ്റോളി. അപ്പൊ ഗൈസ്, അടുത്ത കമൻറ്റ് എന്ന് വെച്ചാൽ, ബുദ്ധി ഉണ്ടോ? ബുദ്ധിയില്ല, ഞങ്ങൾക്ക് ബുദ്ധിയില്ല കേട്ടാ. അത് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കും ബുദ്ധിയില്ല, സാദിയക്കും ബുദ്ധിയില്ല. അല്ല സാദി, ഞങ്ങൾക്ക് ബുദ്ധിയില്ല കേട്ടാ. ഇനി ബുദ്ധി എന്ന് ആരും പറയണ്ട, ഞങ്ങൾക്ക് ബുദ്ധിയേ ഇല്ല. അപ്പൊ ഗൈസ്, അടുത്ത കമന്റ്, കടാക്കടക്കടക്കടാക്കടക്കട കാക്കടക്കട വെറുപ്പിക്കലട പൊന്നെ പടച്ചനെ. ഇത് കേട്ടിട്ട് എനിക്ക് തന്നെ വെറുപ്പായി. ഒരു നല്ല രസമുണ്ടല്ലേ, കാക്കടക്കട 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 മോപ്പട വെറുപ്പിക്കലട പൊന്നെ. അമ്പോ അടിപൊളി, ഇതൊക്കെ എവിടുന്ന് കിട്ടണില്ലേ? അല്ലേ, വെറൈറ്റി വെറൈറ്റി കമന്റ്, വാട്ട് എ വണ്ടർഫുൾ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ നമ്മുടെ ആ കമന്റ് കിട്ടിയ പിന്നെ സാധ്യത ആ പാട്ടും പാടി നടക്കാണ്. അവിടെ കിടന്ന് പാടുന്നത് കാക്കടക്കട കാക്കടക്കട മാപ്പട വെറുപ്പിക്കലട പൊന്നെ. മാപ്പൊക്കെ പറ അറിയില്ല. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇനിയും കൊറേ കമന്റുകളുണ്ട്. അപ്പൊ അതൊന്നും ഇട്ടില്ല, കാരണം വെച്ചാൽ വീഡിയോ നന്നായിട്ട് ലെങ്ത് ആവും, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അതൊന്നും ഇട്ടില്ല. പിന്നെ കുറെ തെറികളൊക്കെ നിന്നുണ്ട്, അതൊക്കെ നമ്മ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യാറ്. അപ്പൊ വെച്ചാല് ഇങ്ങനെ തെറിയും പിന്നെ മോശമായ കമന്റൊക്കെ വിടാണ്ടിരിക്കുക എല്ലാവരും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നങ്ങോട്ട് വിടുക, അതൊന്നും കുഴപ്പമില്ല. മോശമായ കമന്റൊക്കെ എല്ലാവരും നിർത്തി വയ്ക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ വീഡിയോ എല്ലാവരും ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നിയത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതെ ഗൈസ്, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ വരെ വരാം. എല്ലാ ഫ്രണ്ട്സിനും ബൈ.